ഞാൻ ഷെരി ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ ഷെരി ഫിഷ് നല്ല ടേസ്റ്റുള്ള മീന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ബിരിയാണി വെക്കുന്നത് എന്ന് നോക്കാം. ഈ ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവയൊക്കെ. ഞാനിവിടെ രണ്ട് ഷെരി ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 750 ഗ്രാമോളം വരും. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും പിന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും വേണം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഒന്നും ഇടണ്ട, എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി മാറ്റുക. എന്നിട്ടിത് നന്നായിട്ട് മീനിൽ തേച്ച് കൊടുക്കുക. ഇപ്പോൾ രണ്ട് മീനും നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. ഒരു മണിക്കൂർ വെച്ചിട്ടില്ലെങ്കിലും അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ മീൻ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് 3 ഉള്ളിയും 2 തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിനയും വേണം. അത് രണ്ടും ഓരോ പിടി വീതം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഓരോ ടീസ്പൂൺ വീതം. പിന്നെ നമ്മൾ ചോറ് ദം ചെയ്തെടുക്കുമ്പോൾ വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അരി മിനിമം അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ബിരിയാണി റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒരു സ്റ്റൗവിൽ നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതേ സമയത്ത് തന്നെ മറ്റേ സ്റ്റൗവിൽ നമുക്ക് ഫിഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്കുള്ള റൈസ് ഒന്ന് ആ സ്റ്റൗവിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുകയാണ്. നമുക്ക് ആദ്യം ഫിഷ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളമായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മളിപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ഫിഷിന് ഇനി മസാലയിലേക്കിട്ട് കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. ഏത് ഫ്രൈയിങ് പാനും യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്രിൽ പാനാണ് യൂസ് ചെയ്തത്. വേറൊന്നുമല്ല, രണ്ടും കൂടി ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മീനിൻ്റെ ഒരു സൈഡൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫിഷ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 3 ഏലക്കായും 4 പട്ടയുടെ പീസും ഒരു 4-5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരി കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അരി ഞാൻ 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നന്നായിട്ട് ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ റൈസ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ച 3 ഉള്ളിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക കേട്ടോ. കാരണം തക്കാളി വേഗം വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ വീതം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഞാനിപ്പോൾ ഈ മസാലയിലേക്കും റെഡ് ചില്ലി പൗഡർ തന്നെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. റെഡ് ചില്ലി പൗഡർ ആണെങ്കിൽ 2 ടീസ്പൂൺ വീതം മതി. പിന്നെ ഈ മസാലേൻ്റെ എരിവ് നമ്മൾ മുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. ഞാനിവിടെ 2 മുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള മുളക് നല്ല എരിവുള്ള മുളക് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ 2 മുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ചും മുളകിൻ്റെ എണ്ണം കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിന കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത മീൻ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം ഈ പാൻ ഒന്ന് അടിച്ചു വെച്ച് മീൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്ത മീനാണ്. പിന്നെ ഈ മസാലയൊന്ന് മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിയുമ്പോൾ മറ്റേ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതും കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ മീനിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റൈസൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതിയോളം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ വറുത്ത് മാറ്റി വെച്ച ഉള്ളിയില്ലേ, അതൊന്ന് കുറച്ചൊന്നും മേലെ കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല, 1-2 പിഞ്ച് ഗരം മസാലയും കുറച്ച് നെയ്യ് കൂടി ഒന്ന് മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കി റൈസ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള മല്ലിച്ചപ്പും പുതിനയും വറുത്ത ഉള്ളിയൊക്കെ ഒന്ന് മേലെ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ അലുമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ചു വെക്കുകയാണ്. നിങ്ങളെങ്ങനെയാണോ ദം ചെയ്തെടുക്കല് അതുപോലെ തന്നെ ദം ചെയ്തെടുത്താൽ മതി. ഇനി ഇത് 10-15 മിനിറ്റോളം സിമ്മിൽ വെക്കണം. അതിനുശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് 45 മിനിറ്റോളമായി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം റൈസ് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. റൈസ് എല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഫിഷും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ ആ റൈസ് ഒന്നുകൂടി ഈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഈ പാനിൽ കുറച്ച് മസാല ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് ഈ റൈസിൽ മിക്സാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കംപ്ലീറ്റ് റൈസ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനാദ്യം റൈസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഫിഷും അതിൻ്റെ മസാലയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഫിഷിലെ മസാല കംപ്ലീറ്റ് റൈസിൽ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ അത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ റൈസിൽ അത്യാവശ്യം മസാലയുണ്ട്. അങ്ങനെ നമ്മളുടെ ഷേരി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. വെറുതെ പറയൊന്നുമല്ല, ഫിഷ് ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.